ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബാച്ചിലേഴ്സ് പറ്റിയ ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളത് ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി. കണ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ കഴുകി വെച്ച ചിക്കനിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമ്മൾ അതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ ഇച്ചിരി ചിക്കൻ മസാല, പിന്നെ ഗരം മസാല കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ഇച്ചിരി വെള്ളമുണ്ട്, നമ്മുടെ ചിക്കനകത്ത് ഓൾറെഡി വെള്ളമുണ്ട്. നമ്മളൊരിക്കലും വേവിക്കുമ്പം ചിക്കനകത്ത് വെള്ളം ഒഴിച്ച് വേവിക്കരുത്. നമ്മളിപ്പം ബാച്ചിലറായിട്ടുള്ള ലൈഫിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറി. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിക്കുന്ന വൃത്തിയായി വെച്ചേക്കുന്നതിനകത്ത് കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ ഒരു നാരങ്ങ, ഒരു നാരങ്ങയോ അല്ലെങ്കിൽ ഒരു തൈരോ യൂസ് ചെയ്യാൻ ഇത് നല്ലതാണ്. കുരുമുളക് പൊടി ഇതുപോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യണം. ഇട്ട് കഴിഞ്ഞാൽ വളരെ ഉപകാരമാണ്. അത് നമുക്ക് കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നതായിരിക്കും. അത് നല്ല രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇളക്കി മിക്സ് ചെയ്ത് നല്ല മിശ്രിതം പോലെ ആക്കിയിട്ട് എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മളത് ഒരടുപ്പിലിട്ട് വെക്കുക. വെള്ളം ഒഴിക്കരുത്, വെള്ളം ഒഴിക്കാതെ ഒന്ന് അടച്ച് വേവിക്കുക. അപ്പം നമ്മൾ ഒന്ന് അടച്ച് വെച്ചു വയ്ക്കുക. അപ്പം നമ്മുടെ നമ്മളപ്പം നമുക്ക് വേണ്ട ചോറും ഇവിടുത്തെ റെഡി ആയിട്ടുണ്ട്. സൈഡിൽ വെച്ചിട്ടുണ്ട്, അതും റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് 4 സവാള, 1 ടൊമാറ്റോ, 5 പച്ചമുളക്. അത് ഞാൻ കീറി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് നല്ല സെറട്ടാക്ക് നേരത്തെ അടിഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞാലും മതി, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലാണ്. ചിലരെ ചെറുതായിട്ട് അരിയാൻ പറ്റും, ചിലർക്ക് പറ്റത്തില്ല. അത് നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ ആ സവാളയും പച്ചമുളകും ഇട്ട് ഒന്ന് വേവിക്കുന്നു. വേവിച്ചതൊന്നൊരു നല്ല മിശ്രിതമാക്കി കഴിഞ്ഞൊരു ഒന്ന് ഒന്ന് അലന്ന് കഴിഞ്ഞ് അതിൻ്റെ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ഉപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഉപ്പിട്ടിട്ട് അടച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നല്ലതാണ്, പെട്ടെന്ന് ഒന്ന് വഴണ്ട് കിട്ടുന്നതാണ്. അത് ശ്രദ്ധിക്കുക, അതൊരു എളുപ്പവഴിയാണ്. ഉപ്പിട്ട് ഒന്ന് വഴറ്റിയാൽ പെട്ടെന്ന് വേകാൻ ചാൻസ് ഉണ്ട്. ഒന്ന് വഴണ്ട് കിട്ടും, പെട്ടെന്ന് വഴണ്ട് കിട്ടും. അത് നല്ലതുപോലെ ഒന്ന് വഴണ്ടി നല്ല ഒരു ബ്രൗൺ കളറ് വരെ കിട്ടുന്ന വരെ ഒന്ന് വഴട്ടുക. വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ നല്ല രീതി ഒന്ന് വഴറ്റി നല്ല ഇപ്പം ഒന്നും ആയില്ല, ഒരുവിധം ആയില്ല. ഞാൻ കുറച്ച് അടച്ച് വെച്ചു ഒരു 10 മിനിറ്റ്, 10-15 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് വയ്ക്കും. അപ്പോൾ നമുക്കൊന്ന് വഴണ്ട് കിട്ടും. അതിനകത്ത് എളുപ്പം ചെയ്യാൻ പറ്റുന്ന പണിയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ബാച്ചിലർ ലൈഫിൽ സമയത്തിന് വലിയ ഒരുപാട് വില കൊടുക്കുന്ന കാരണം സമയമില്ല, ആർക്കും ഇപ്പം സമയം കിട്ടാറേ ഇല്ല. അതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെ ചിക്കൻ കറി വെക്കാമെന്നുള്ളത് നമ്മൾ ഉദ്ദേശിച്ചു. അതാണ് ഞാൻ ഈ കാണിക്കാനുള്ളൊരു നമ്മളെ നമ്മൾ ചെയ്ത് ശീലിച്ച ഒരു കറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കണ്ട് ശീലിച്ച് നമ്മളും കണ്ട് പഠിച്ചതാണ്. പിന്നെ ഇത് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഒരു മൊബൈലിലാണ്, നമ്മുടെ ചെറിയൊരു മൊബൈലാണ്. അതുകൊണ്ട് ഇച്ചിരി ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട്, അത് ക്ഷമിക്കുക. അപ്പം ഇനി നമുക്ക് ഇച്ചിരി ടൊമാറ്റോയും ഇടേണ്ട. ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ടൊമാറ്റോ നല്ല ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ ടൊമാറ്റോ ഇടാവുള്ളൂ, നേരത്തെ ഇടാൻ പാടില്ല. സവാള ഒന്ന് ബ്രൗൺ കളർ വരെ വഴണ്ട് കഴിഞ്ഞിട്ടേ ടൊമാറ്റോ ഇടാവുള്ളൂ. ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞ് അതിനകത്ത് വെച്ച് നമ്മൾ ടൊമാറ്റോ വെച്ചിട്ട് വഴണ്ട് കഴിഞ്ഞുമ്പോൾ അതിനകത്ത് പേസ്റ്റ് ഇടണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗാർലിക് പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ കിട്ടുന്നത് പേസ്റ്റ് കിട്ടും, റെഡിമേഡ് മേടിക്കാൻ കിട്ടുന്നതുകൊണ്ട് നമ്മൾ പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് വഴണ്ട് കഴിഞ്ഞിട്ടേ ഇടാവുള്ളൂ, ഡയറക്റ്റ് ഇടരുത്. എല്ലാം ഒന്ന് വഴണ്ട് നല്ല രീതിയായി കഴിയുമ്പോഴേ നമ്മൾ പേസ്റ്റ് യൂസ് ചെയ്യാവുള്ളൂ. അതാ പറഞ്ഞു നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇതങ്ങ് മാറിപ്പോ ടേസ്റ്റ് മാറിപ്പം. അതുകൊണ്ട് സവാള നല്ലതായിട്ട് വഴയണം, തക്കാളിയും നല്ലതായിട്ട് വഴണ്ടിട വഴണ്ട് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഗാർലിക് പേസ്റ്റ്, വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റ് അതിനകത്തിടേണ്ടത്. നമ്മളതാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനകത്ത് പിന്നെ നമ്മൾ ഇനി പൊടിയേറ്റങ്ങൾ നമുക്കിപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ പൊടി ഇടും. ഇപ്പം നമുക്കൊന്നുകൂടെ മസാല ഇടാം. ഈ മസാല പോട്ട് നമുക്ക് ഗാർലിക് പേസ്റ്റ്
ഇതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗാർലിക്കാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇനി നമുക്ക് വേണ്ടത് പൊടി ഐറ്റങ്ങളാണ് ഇടുന്നത്. പൊടി ഐറ്റങ്ങൾ നമ്മൾ അതിനകത്ത് ആദ്യം പറഞ്ഞു, മുളകുപൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, ലേശം കുരുമുളക്. നമ്മൾ ആദ്യം കുരുമുളക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ച ഈ ചിക്കൻ കറി, ചിക്കൻ കറിയല്ല ചിക്കൻ, പൊടി പോലെ പൊടി ആവശ്യത്തിന് പൊടി ഇട്ട് വെള്ളം ഒഴിക്കാതെ എടുത്ത് കണ്ട അത്രയും വെള്ളം അതിനകത്ത് കിടപ്പുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഈ ഇച്ചിരി ഇതാ നമ്മൾ ഈ വഴട്ടിയ മുളക് പൊടി ഇത് ഒന്ന് നിളകി കൊടുത്താണ് അതിനകത്ത്. പിന്നെ നമ്മൾ വെട്ടിക്കുന്ന ഈ ഏതാ ഇതിലേക്ക് പൊടിയിടുക. മുളക് പൊടി ഇട്ടു, മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി ഇടുക. ഓരോരുത്തരുടെ ടേസ്റ്റ് ഇരി ഏരി കൂടുതൽ വേണമെന്നുള്ള ഇച്ചിരി മുളക് പൊടി കൂടി ഇടാം. ഇതിവിടെ കിട്ടുന്നുണ്ട് ഗരം മസാല. സൂര്യയാണ് യൂസ് ചെയ്യുന്നത്, എപ്പോഴും ഈ സൂര്യ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് കിട്ടിയത് ഈ പൊടിയായിപ്പോയി, അതുകൊണ്ടാണ് മുളക് പൊടി മാറിപ്പോയി. എല്ലാത്തിനും സൂര്യയുടെ മുളക് പൊടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇച്ചിരി കുരുമുളക് പൊടി, കുരുമുളക് പൊടി ഇട്ടു. പിന്നെ ഇനി ചിക്ക മല്ലിപ്പൊടിയുണ്ട്, അതാണ് നമ്മൾ എല്ലാം നമ്മൾ സൂര്യയുടെയാണ് യൂസ് ചെയ്യുന്നത്. മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞ് ഇച്ചിരി ഗരം മസാലയുടെ കുറവ് കൊണ്ടിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ഗരം മസാലയോട് കൂടി ഇടും, ഇച്ചിരി ഗരം മസാല. അത് ആവശ്യമനുസരിച്ച് നമുക്ക് ഇടാന്നാണ്. പക്ഷേങ്കിൽ പൊടി കരിയാൻ പാടില്ല, ഒരു കാരണവശാലും പൊടി കരിയാൻ പാടില്ല. പൊടി കരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേരിക്കണം. ഒന്ന് വഴണ്ട്, അതും ഒരുപാട് ഫ്ലെയിം തീ വെക്കരുത്. ഗ്യാസിലാണെങ്കിൽ ഒരുപാട് ഫ്ലെയിം വെക്കരുത്. ഒരു കുറച്ച് നോർമൽ വെച്ച് വേണം ഇത് ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് പൊടി കരിഞ്ഞ് പോയാൽ നമ്മുടെ ടേസ്റ്റ് മാറിപ്പോവും. നല്ല രീതി കുറഞ്ഞ രീതി വെക്കുക, കുറഞ്ഞ രീതി വെച്ച് നെല്ലാം ഒന്ന് വഴട്ട്. എന്നിട്ട് നമ്മൾ ആ ഉണ്ടാക്കിയ മിശ്രിതം ഈ ചിക്കൻ നമ്മൾ വേവിക്കാൻ അടച്ച് വയ്ക്കാൻ വിവേകിക്കാൻ വെച്ച ചിക്കനിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് ഒരു ഈ പരുവാകും. എന്നിട്ടൊന്ന് ഇളക്കി വെച്ച് കഴിച്ചിട്ട് ആവശ്യമാണെങ്കിൽ വെള്ളം ഒഴിക്കുക, ഇല്ലെങ്കിൽ അതേ രീതി വിഷം വെള്ളം മതി. കുറച്ച് പേരെ ഉള്ള രണ്ട് പേരെ ഉള്ളെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റ് കൊഴുത്ത് നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് പേരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാനാണ്. നമ്മൾ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു നമുക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നത് ഒരു കഷ്ണം എടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകും. പോവാം നിങ്ങളൊന്നറിയാം. അതാണ് പറഞ്ഞത്, ഇതിനകത്ത് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ നോക്കി. ആ നമുക്ക് അതിന് ഒരു കഷ്ണം എടുത്ത് തിന്ന് വെന്തോ ഇല്ല നമുക്കറിയണമല്ലോ. സൂപ്പർ, നമ്മളെല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു കറി, ബാച്ചലർ ജീവിതത്തിൽ ഏറ്റവും സൂപ്പർ ഒന്നും പറയില്ല. അതുകൂടെ അതുകൊണ്ട് എല്ലാവരും വീട് ട്രൈ ചെയ്യുക. എൻ്റെ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. ഒരു കാര്യം പറയാമുണ്ട്, ഇതുപോലെ ചിക്കൻ കറി കഴിച്ച് ഉള്ളവരെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കുന്നില്ല. ഓക്കെ, അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.